പൊതുസ്ഥലങ്ങളിൽ നിന്ന് അക്കേഷ്യ മരങ്ങൾ പിഴുതുമാറ്റണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വനംവകുപ്പ് നടപ്പാക്കുന്നു. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ 380 ഏക്കറിലെ അക്കേഷ്യ മരങ്ങൾ പിഴുതുമാറ്റി ഫലവൃക്ഷങ്ങൾ നടും. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്കേഷ്യ മരങ്ങൾ ഇടയാക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് നടപടി. കാര്യവട്ടം ക്യാമ്പസ് എന്നാൽ അക്കേഷ്യ കാടാണ്. പണ്ടെന്നോ പരീക്ഷണാടിസ്ഥാനത്തിൽ വനംവകുപ്പ് നട്ട മരങ്ങൾ ഇപ്പോൾ പടർന്നു പന്തലിച്ച് ക്യാമ്പസിനെ കീഴടക്കി. തണൽ മരങ്ങൾ നിറയേണ്ടടുത്ത് ഈ വരണ്ട മരമെത്തിയതോടെ ക്യാമ്പസിന്റെ സുഖം തന്നെ നഷ്ടമായെന്നതടക്കം ഒട്ടേറെ പരാതികൾ വിദ്യാർത്ഥികൾക്കുണ്ട്. ഈ ആസ്മയുടെ അസുഖങ്ങളുടെ വ്യക്തിയാണ്. അപ്പോൾ ഈ ക്യാമ്പസ് അക്യൂഷ പൂത്ത് കഴിഞ്ഞൊരു സമയമായി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും ഇവിടെ 4 ഹോസ്റ്റലുണ്ട് ക്യാമ്പസിൽ. അപ്പോൾ ഹോസ്റ്റലിലുള്ള പല വിദ്യാർത്ഥികൾക്കും ഈ അക്യൂഷ പൂക്കുന്ന സമയം രാത്രിയാണെങ്കിൽ കൂടുതലായിട്ട് ശ്വാസം മുട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ ക്യാമ്പസിനെ അക്യൂഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചു. 4 വർഷം കൊണ്ട് 350 ഏക്കറിലെ മരങ്ങൾ പൂർണ്ണമായും പിഴുതെറിയും. മാവും പ്ലാവും പേരയും ആഞ്ഞിലിയും അടങ്ങിയ നാട്ടുമരങ്ങൾ പകരം വയ്ക്കും. സർവകലാശാല നൽകിയ പദ്ധതി സോഷ്യൽ ഫോറസ്ട്രി അംഗീകരിച്ചു. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഉദ്ദേശം 60 ഏക്കർ സ്ഥലമാണ് പൂർണ്ണമായും അക്കേഷ്യ മരങ്ങൾ വെട്ടിമാറ്റപ്പെട്ട് പകരമായി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. അക്കേഷ്യ മരങ്ങളുടെ പൂക്കൾ അലർജിക്ക് കാരണമാകുന്നതിനൊപ്പം വണ്ടിൽ ജലം ഊറ്റിയെടുക്കുന്നത് വരൾച്ചയ്ക്കും കാരണമാകുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് അക്കേഷ്യ മരങ്ങൾ പൊതുസ്ഥലത്തു നിന്ന് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ആദ്യം വനംവകുപ്പ് അംഗീകരിച്ചിരുന്നില്ല. ഒടുവിൽ അത് നടപ്പാക്കുന്നതിന്റെ തുടക്കവുമാണ് കാര്യവട്ടം ക്യാമ്പസിൽ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.